നമസ്കാരം. ആദ്യമായി എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മാവേലി തമ്പുരാനെ വരവേൽക്കാൻ വീടും നാടും പ്രകൃതിയും ഒരുങ്ങുന്നത് നിങ്ങൾ. അതെ, കേരളീയരുടെ ദേശീയോത്സവമായ ഓണം ജാതി മതഭേദമന്യേ ജനങ്ങൾ ഒന്നടങ്കം ഓണത്തെ ഒരു ഉത്സവമാക്കി മാറ്റുന്നു. പൂക്കളുടെയും വർണ്ണങ്ങളുടെയും മാത്രമല്ല, കേരളീയരുടെ ഒരു കൊയ്ത്തു ഉത്സവം കൂടിയാണ് ഓണം. പഞ്ഞക്കർക്കിടത്തിന്റെ കാറും കോളും നീങ്ങി തെളിഞ്ഞ ആകാശവും പൂക്കളും പൂമ്പാറ്റകളും വർണ്ണക്കിളികളും സുവർണമേഘങ്ങളും ഓണനാടുകളിലെ ഭംഗിക്ക് മാറ്റുകൂട്ടുന്നു. ഏതൊരു മലയാളികളുടെയും മനസ്സിൽ മധുരിക്കുന്ന ഓർമ്മയാണ് ഓണം. പുത്തനരിച്ചോറും പൂക്കളവും പുത്തനെടുപ്പും നിറഞ്ഞ സുന്ദരമായ ഓണം. ചിങ്ങപ്പുലിയിലെ സമൃദ്ധിയും ഐശ്വര്യവും അത്തം മുതൽ പത്ത് നാൾ നീണ്ടു നിൽക്കുന്ന ആഘോഷം പുതിയ പ്രതീക്ഷകളാണ് നമുക്ക് മുമ്പിൽ തുറന്നിടുന്നത്. ഐശ്വര്യത്താൽ നിറഞ്ഞ കള്ളവും ചതിയുമില്ലാത്ത മഹാബലി തമ്പുരാന്റെ ഭരണകാലത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് നാം ഓരോ വർഷവും ഓണം ആഘോഷിക്കുന്നത്. വള്ളംകളിയും പുലിക്കളിയും കൈകൊട്ടിക്കളിയുമെല്ലാം ഈ ആഘോഷത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഇന്ന് ഓണമെന്ന് പറയുമ്പോൾ മാവേലിയും പൂക്കളവും പുത്തനെടുപ്പുമൊക്കെ സെൽഫിയുടെ പശ്ചാത്തലത്തിൽ മാത്രം. ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും നാം ഓണം ആഘോഷിക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ജീവിതത്തിലെ അസുലഭ നിമിഷങ്ങളാണ്. കൊറോണയുടെ പ്രതികൂല സാഹചര്യത്തിൽ ഓണം വീടുകളിൽ ഒതുങ്ങുമ്പോൾ മഹാമാരിയെ തോൽപ്പിച്ച് മുന്നേറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ സമൂഹത്തിനും വേണ്ടി സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് നാം ബാധ്യസ്ഥരാണ്. മഹാമാരിയുടെയും തൊഴിലില്ലായ്മയുടെയും കാലഘട്ടത്തിൽ ആഘോഷങ്ങളെക്കാൾ അതിജീവനത്തിന് നമുക്ക് പ്രാധാന്യം കൊടുക്കാം. ഐക്യത്തിന്റെയും ത്യാഗത്തിന്റെയും വലിയൊരു സന്ദേശമാണല്ലോ ഓണം നമുക്ക് തരുന്നത്. ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ പൊന്നോണനാണുകൾ വീണ്ടും എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാംശംസകൾ. നന്ദി, നമസ്കാരം.